നമസ്കാരം. 335 പടികൾ കയറിയെത്തുന്ന പുണ്യഭൂമി, ആയിരത്തിലധികം വർഷത്തെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ചേർന്ന് നിൽക്കുന്ന സ്ഥലം കരിഞ്ചേശ്വര ക്ഷേത്രം. കർണാടകയിലെ ശിവക്ഷേത്രങ്ങൾ മാറ്റി നിർത്തുവാൻ കഴിയാത്ത സാന്നിധ്യമായ കരിഞ്ചേശ്വര പുരാതന കാലം മുതൽ വിശ്വാസങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. കരിഞ്ചേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നോക്കാം. ശിവന്റെ പേരിൽ പ്രതിഷ്ഠിതമായ കർണാടകയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കരിഞ്ചേശ്വര ക്ഷേത്രം. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബണ്ടോൾ താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കരിഞ്ച ഗ്രാമത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും 1000 അടിയോളം മുകളിലുള്ള ഒരു കുന്നിന് മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 335 പടികൾ കയറി വേണം ക്ഷേത്രത്തിന് മുകളിലെത്തുവാൻ. കൊടിയമല മലനിരകൾക്ക് നടുവിലാണ് ക്ഷേത്രമുള്ളത്. ദ്രുതഗിരി, ഗജരാന്ദ്രി, ഭീമശൈല, കരിഞ്ച എന്നീ പേരുകളിൽ വിവിധ കാലഘട്ടങ്ങളിൽ വാഴ്ത്തപ്പെട്ടിരുന്ന ഇവിടം അതിപുരാതന കാലം മുതൽക്കേ പേരുകേട്ട ആരാധനാ സ്ഥാനമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. മാത്രമല്ല വിശ്വാസങ്ങളനുസരിച്ച് 4 യുഗങ്ങളിലും ഈ ക്ഷേത്രം പ്രസിദ്ധമായിരുന്നു അത്രേ. ഇവിടെ ഒരു പാറയുടെ മുകളിലാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം. പാറയിലേക്കുള്ള വഴിയുടെ മധ്യത്തിൽ പാർവതി ദേവിക്കും ഗണപതിക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മറ്റൊരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. കുന്നിൻ ചുവട്ടിൽ ഗദാർത്ഥ തീർത്ഥമെന്നും മലയുടെ മധ്യത്തിൽ ഉൻസുഗുസ്ത തീർത്ഥമെന്നും പേരുള്ള കുളങ്ങളും കാണാം. രാമായണവുമായും മഹാഭാരതവുമായും ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങൾ ഇവിടെ കാണാം. തങ്ങളുടെ വനവാസകാലത്ത് ഭീമൻ തൻ്റെ ഗദ തറയിലെറിയുകയും അപ്പോൾ അവിടെ ഒരു കുളം രൂപപ്പെടുകയും ചെയ്തു. ഈ കുളത്തെ ഗദാതീർത്ഥ എന്ന് വിളിക്കുന്നു. കൂടാതെ ഭീമന്റെ തള്ളവിരലുകൊണ്ട് അങ്കുഷ്ഠ തീർത്ഥം സൃഷ്ടിക്കപ്പെട്ടു. അവൻ തറയിൽ മുട്ടുകുത്തിയപ്പോൾ ജാനു തീർത്ഥ എന്ന പേരിൽ മറ്റൊരു കുളം സൃഷ്ടിക്കപ്പെട്ടു. ഈ കുളങ്ങൾ ക്ഷേത്രത്തിൽ കാണാം. അവ വർഷം മുഴുവനും ക്ഷേത്രത്തിലേക്ക് തടസ്സമില്ലാതെ ജലവിതരണം ഉറപ്പാക്കുന്നു. ഈ കുളത്തിനുള്ളിൽ ഹന്ദികേര എന്നു പേരുള്ള മറ്റൊരു കുളം കാണാം. അർജുനൻ അമ്പെറിഞ്ഞപ്പോൾ രൂപപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കരിഞ്ചേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ശിവരാത്രി. വലിയ രീതിയിലുള്ള പൂജകളും ആഘോഷങ്ങളുമാണ് ഈ ദിവസം നടക്കുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ശിവരാത്രി ആഘോഷങ്ങൾ. 3 ദിവസം രഥോത്സവം നടക്കും. ഈ ദിവസം വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ക്ഷേത്രത്തിന് ചുറ്റും കൊണ്ടുപോകുന്നു. തുടർന്ന് രഥത്തിൽ തിരികെ കൊണ്ടുപോകുന്നു. വീണ്ടും 4ാം ദിവസം ശിവന്റെ വിഗ്രഹം പാർവതി ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന പുരാതന ആചാരം ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിൽ തുടരുന്നു. ഇതിൻ്റെ വിശ്വാസം രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ രാമൻ ലക്ഷ്മണനോടൊപ്പം ഇവിടെ വന്നിരുന്നുവത്രേ. ഉച്ചപൂജയ്ക്കിടെ ഭഗവാന് വലിയ അളവിലുള്ള അരിനിവേദ്യം അർപ്പിക്കുകയും പിന്നീടത് കുരങ്ങുകൾക്ക് നൽകുകയും ചെയ്തു. ഇന്നും ഇവിടേക്ക് പൂജയ്ക്ക് അരിപ്രസാദം തയ്യാറാക്കുകയും ഇത് കഴിക്കുവാൻ കാട്ടിൽ നിന്നും കുരങ്ങുകൾ എത്തുകയും ചെയ്യുന്നു. മംഗലാപുരത്ത് നിന്നും 35 കിലോമീറ്ററും ബണ്ടോളിൽ നിന്ന് 14 കിലോമീറ്ററും അകലെയാണ് കരിഞ്ചേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള മംഗലാപുരത്താണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.